ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നിർണായകവും അതോടൊപ്പം തന്നെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. കോവിഡ് മൂലം അനിശ്ചിതത്വത്തിലായ അധ്യയന വർഷം മാർച്ചിൽ തന്നെ അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ആലോചന നടക്കുന്നു. എട്ടാം ക്ലാസ് വരെയുള്ള ഓൾ പാസ് സംവിധാനം, അതായത് എല്ലാവരെയും ജയിപ്പിക്കൽ, ഒൻപതിലും നടക്കുന്നതാണ് ഇതിൽ പ്രധാനം. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പതിവ് പോലെ പ്ലസ് ടുവിലേക്ക് പോകുമെങ്കിലും അവരുടെ പരീക്ഷ പിന്നീട് നടത്തിയാൽ മതിയോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. പൊതുപരീക്ഷകളുള്ള 10 പ്ലസ് ടു ക്ലാസ്സുകളിലെ അധ്യയനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകും. വിക്ടേഴ്സ് ചാനലിലൂടെ 10 പ്ലസ് ടു ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ കൂടുതലായി സംപ്രേഷണം ചെയ്യാൻ കയറ്റിയെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. അധ്യയന വർഷം ഉപേക്ഷിക്കാനുള്ള, അതായത് സീറോ അക്കാഡമിക് ഇയർ ആക്കാനുള്ള തീരുമാനം വേണ്ടെന്നാണ് ചർച്ചയിൽ പറയുന്നത്. ഇപ്പോൾ പഠിക്കുന്ന ക്ലാസ്സുകളിൽ തന്നെ കുട്ടികളെ അടുത്ത കൊല്ലവും ഇരുത്തുന്നതാണ് സീറോ അക്കാഡമിക് ഇയർ. അത്തരം ഒരു തീരുമാനമെടുത്താൽ അത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. കോവിഡ് മൂലം സ്കൂൾ അടച്ചിട്ട ആദ്യ നാളുകളിൽ അടുത്ത മധ്യവേനൽ അവധിക്കാലം കൂടിയെടുത്ത് അധ്യയന വർഷം പൂർത്തിയാക്കാം എന്നായിരുന്നു സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. ഏപ്രിലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നേക്കും എന്നതാണ് ഇതിനൊരു പുനരാലോചനയ്ക്ക് ഇടയാക്കിയത്. മാർച്ച് പകുതിക്ക് ശേഷം റംസാൻ വ്രതകാലവും തുടങ്ങും. ഏപ്രിൽ പകുതിയോടെയായി ചെറിയ പെരുന്നാളും. ജനുവരിയിൽ സ്കൂൾ തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോവിഡ് വ്യാപനം ഉണ്ടായില്ലെങ്കിൽ മാത്രമായിരിക്കും അത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5-ൽ താഴെയെങ്കിലും വന്നാലേ സ്കൂൾ തുറക്കുന്ന കാര്യം ആലോചിക്കേണ്ടതുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിലപാട്. ജനുവരിയിൽ സ്കൂൾ തുറന്നാലും 2 മാസം മാത്രമായിരിക്കും അധ്യയനത്തിന് കിട്ടുക. മാർച്ചിൽ പരീക്ഷ നടത്തുകയും വേണം. ഓൺലൈനിലൂടെയുള്ള ക്ലാസ്സുകൾ മുൻവർഷത്തെ റെഗുലർ ക്ലാസ്സുകൾ എത്തിയ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. സിലബസ് കുറയ്ക്കാത്ത സാഹചര്യത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിപ്പിച്ചു തീരില്ല എന്ന വിലയിരുത്തലാണ് ഓൾ പാസ് എന്നതിലേക്ക് ചർച്ചകൾ നീളുന്നത്. 10 പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇത് നടക്കില്ല. പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമുണ്ട്. സ്കൂൾ തുറന്നാലും കൂടുതൽ സമയം ഈ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. പ്ലസ് ടുവിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ ബിരുദതലത്തിൽ കുട്ടിക്ക് വളരെ അത്യാവശ്യമായോ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.